പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുംബൈക്കാർ എന്ന ഹിന്ദി മൂവിയുടെ ഒരു ഷോർട്ട് റിവ്യൂ ആണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. 2023 പുതുതായി ജിയോ സിനിമ വഴി ഡയറക്ട് ഒ ടി റിലീസായെത്തിയ ത്രില്ലർ ഡ്രാമ ഗണത്തിൽപ്പെടുന്ന ബോളിവുഡ് മൂവിയാണ് മുംബൈക്കാർ. ലോകേഷ് കനകരാജിൻ്റെ സംവിധാനത്തിൽ 2017 പുറത്തിറങ്ങിയ മാനഗരം എന്ന സിനിമയുടെ ഒഫീഷ്യൽ ഹിന്ദി റീമേക്ക് കൂടിയാണ് ഈ ചിത്രം. സന്തോഷ് ശിവൻ സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ വിക്രാന്ത്, ഋതു, താനിയ, വിജയ് സേതുപതി എന്നിവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു നഗരത്തിൽ ജീവിച്ചു വരുന്നതും അവിടേക്ക് എത്തിച്ചേരുന്നതുമായ കുറച്ച് വ്യത്യസ്തരായ വ്യക്തികൾ, അവരുടെ ലൈഫിൽ ഒരു ദിവസം നടക്കുന്ന ചില സംഭവങ്ങൾ കാരണം അവരൊക്കെ കണക്ട് ചെയ്യപ്പെടുന്നതും തുടർന്ന് പിന്നീടുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമൊക്കെയാണ് ഈ ത്രില്ലർ ഡ്രാമ മൂവിയുടെ ഇതിവൃത്തം. സിനിമ തമിഴിലും മലയാളം ഡബ്ബിങ്ങിലുമൊക്കെയായി ലഭ്യമാണ്. മലയാളം ഡബ്ബിങ്ങൊക്കെ ലിപ്സിംഗോടെ ചെയ്തിട്ടുണ്ടെങ്കിലും അത്ര രസകരമായൊന്നും തോന്നിയില്ല. തമിഴ് ഡബ്ബിംഗ് ആണ് കുറച്ചുകൂടി ബെറ്റർ. സിനിമയിൽ അഭിനയിച്ചവരെല്ലാം തന്നെ അവരുടേതായ കഥാപാത്രങ്ങളെ നന്നായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു റീമേക്ക് സിനിമയിൽ ഇത്തരത്തിലുള്ള ഒരു കഥാപാത്രത്തെ വിജയ് സേതുപതി എന്തുകൊണ്ടാണ് സെലക്ട് ചെയ്തത് എന്ന് മനസ്സിലായില്ല. എങ്കിലും തനിക്ക് കിട്ടിയ കഥാപാത്രത്തെ രസകരമായി തന്നെ ചെയ്തിട്ടുണ്ട്. സിനിമയുടെ ഡയറക്ഷനും സിനിമാറ്റോഗ്രഫിയും ഒക്കെ സന്തോഷ് ശിവൻ തന്നെയാണ്. മേക്കിംഗ് ഒക്കെ ഡീസൻ്റായി തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമയിൽ വന്നു പോകുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊന്നും അത്ര ഇംപ്രസീവായി തോന്നിയില്ല. ഒരു സിനിമ ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യപ്പെടുമ്പോൾ വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ അതിൽ കൊണ്ടുവരാറുണ്ട്. എന്നാൽ ഈ സിനിമയിലേക്ക് വരുമ്പോൾ അത്തരം ചേഞ്ചസ് ഒന്നും കൊണ്ടുവരാതെ സെയിം ടു സെയിം രീതിയിൽ അത്യാവശ്യം ഡീസൻ്റായി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കഥ നടക്കുന്നത് മുംബൈയിലാണ് എന്നുള്ളതും കഥാപാത്രങ്ങളിലെ മാറ്റവും മാത്രമേ സിനിമയ്ക്ക് ഉള്ളൂ. ബാക്കിയൊക്കെ സീൻ ബൈ സീൻ സെയിം സ്റ്റോറി ലൈനോടെ തന്നെയാണ് ഈ ചിത്രവും അവതരിപ്പിച്ചിരിക്കുന്നത്. എങ്കിലും ഒറിജിനൽ സിനിമ നൽകുന്ന ആ ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസും ഇമ്പാക്റ്റുമൊന്നും ഈ സിനിമയിലേക്ക് കൊണ്ടുവരാനായി സാധിച്ചിട്ടില്ല എന്ന് തോന്നി. 2 മണിക്കൂർ മാത്രമാണ് സിനിമയുടെ ദൈർഘ്യം വരുന്നത്. മാനഗരം കണ്ടിട്ടുള്ളവർക്ക് പുതുമയുള്ളതായോ വ്യത്യസ്തമായോ ഒന്നും അനുഭവപ്പെടാൻ സാധ്യതയില്ല. മൊത്തത്തിൽ പറഞ്ഞാൽ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു റീമേക്ക് എന്ന രീതിയിൽ സമയമുള്ളവർക്ക് ഒരു തവണ കണ്ടു നോക്കാവുന്ന ഒരു ഹിന്ദി മൂവിയാണ് മുംബൈക്കാർ എന്ന് പറയാം. സിനിമ ഇപ്പോൾ ഹിന്ദിയിലും തമിഴിലും മലയാളം ഡബ്ബിങ്ങിലും ഉൾപ്പെടെ ജിയോ സിനിമ വഴി പ്രീമിയർ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ മൂവി റിവ്യൂസിനും മറ്റ് വീഡിയോസിനുമൊക്കെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.